ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപായി ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ബിജെപി. ഇപ്പോഴേ പിസി ജോർജിനെ പാർട്ടിയിൽ ചേർക്കാനുള്ള നീക്കവുമായി എത്തിയിരിക്കുകയാണ് ബിജെപി. ബിജെപി അംഗത്വം എടുത്താൽ പത്തനംതിട്ട ലോക്സഭാ സീറ്റ് പിസി ജോർജിന് നൽകാമെന്ന വാഗ്ദാനമാണ് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് പത്തനംതിട്ടയിൽ ബിജെപി മത്സരത്തിനിറക്കിയത്. അന്ന് മൂന്നാം സ്ഥാനത്തെത്തിയ കെ സുരേന്ദ്രന് ലഭിച്ചത് 297,396 വോട്ടുകളായിരുന്നു. ഇതിനൊപ്പം മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ആകർഷിക്കാൻ പിസി ജോർജ് എത്തിയാൽ സാധിക്കുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ ഘടക കക്ഷികളെ മുന്നണിയിൽ ചേർക്കാനാണ് ബിജെപിയുടെ ശ്രമം. പിസി ജോർജിന്റെ ജനപക്ഷം സെക്യുലർ പാർട്ടി ഘടകകക്ഷിയാകുന്നതിനേക്കാൾ ബിജെപിക്ക് താല്പര്യം പിസി ജോർജ് പാർട്ടി അംഗമാകുന്നതാണ്. ഘടകകക്ഷി എന്ന നിലയ്ക്ക് മത്സരിച്ച് വിജയിച്ച ശേഷം പിസി ജോർജ് മുന്നണിയിൽ തന്നെ തുടർന്നില്ലെങ്കിലോ എന്ന ആശങ്ക ബിജെപിയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിസി ജോർജ് എൻഡിയുമായി സഹകരിച്ചിരുന്നു. യുഡിഎഫിലേക്കുള്ള വാതിൽ പൂർണ്ണമായും അടഞ്ഞുവെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലായിരുന്നു പിസി ജോർജ് ബിജെപി പാളയത്തിലെത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം പിസി ജോർജ് ബിജെപിക്കൊപ്പം നിൽക്കുകയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. വീണ്ടും എൻഡിയുടെ ഭാഗമാകാൻ കോട്ടയത്ത് വെച്ച് ചേർന്ന കേരള ജനപക്ഷം സെക്യുലർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുമുണ്ട്. വർക്കിംഗ് ചെയർമാൻ ഇ കെ ഹസൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മുന്നണിയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച് എൻഡിയുമായി ഔദ്യോഗിക ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. ചർച്ചകൾക്കായി പ്രത്യേക കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തി എന്നാണ് വിവരം. പി സി ജോർജ്, ഇ കെ ഹസൻകുട്ടി, ജോർജ് ജോസഫ് കാക്കനാട്ട, പി വി വർഗീസ്, നിഷ എം എസ് എന്നിവരാണ് കമ്മിറ്റിയിലുള്ളത്. ലോകത്തിനും രാജ്യത്തിനും ഒരുപോലെ സ്വീകാര്യനായ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന നൽകുകയും ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് രാജ്യ താൽപര്യങ്ങൾക്ക് ഉത്തമമെന്ന് യോഗം വിലയിരുത്തിയതായി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കാർഷിക മേഖലയിൽ മോദി സർക്കാർ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും സംസ്ഥാന സർക്കാർ വക മാറ്റി ചെലവഴിക്കുകയാണെന്നും പിസി ആരോപിക്കുകയുണ്ടായി. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമെന്ന ഫോർമുലയിലാണ് പിസിയുടെ പ്രസംഗത്തിന് ഉള്ളടക്കം എന്നാണ് നിരീക്ഷകർ പറയുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ടുകൾ ചേർന്നാൽ ഭൂരിപക്ഷമുണ്ടെന്നുള്ള കണക്കുകൂട്ടലിലാണ് ജനപക്ഷവും ബിജെപിയും കരുക്കൾ നീക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ബിജെപി. തൃശ്ശൂരിൽ ക്രൈസ്തവ സഭകളെ ഉന്നമിട്ടുള്ള പ്രവർത്തനത്തിന് പ്രത്യേക സംഘത്തെ ബിജെപി നിശ്ചയിച്ചിട്ടുണ്ട്. എന്ത് വില കൊടുത്തും രണ്ട് മണ്ഡലത്തിലും വിജയിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ അമിത്ഷാ നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത്. പാർട്ടി ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് കേരളത്തിൽ അമിത്ഷായുടെ ചുമതല.